ഞാൻ ഡോക്ടർ സ്മിതി സനൽ ജോർജ്, ജെ എം പി മെഡിക്കൽ സെൻ്ററിലെ ഗൈനക് വിഭാഗം ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റായി വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ 28 കൊല്ലമായി എറണാകുളം ജില്ലയിലെ പല പ്രമുഖ ആശുപത്രികളിലും ജോലി ചെയ്ത് ഏകദേശം 20,000 പ്രസവങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പീരിയഡ്സ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ്സാണ്. പക്ഷേ അതിനെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളും ഉണ്ട്. ഈ പീരിയഡ്സിൽ പോകുന്ന ബ്ലഡ് ശുദ്ധമാണോ അശുദ്ധമാണോ? ഞാൻ ഈ ചോദ്യം PhD എടുക്കുന്ന സ്റ്റുഡൻസിനോട് ചോദിക്കുമ്പോഴും പലരും പറയുന്നത് അത് അശുദ്ധിയാണെന്നാണ്. പക്ഷേ ശാസ്ത്രം പറയുന്നത് പീരിയഡ്സിൽ പോകുന്ന ബ്ലഡും നോർമൽ ബ്ലഡ് തന്നെയാണ്. സയൻസിൽ പറയുന്നത് ഇംപ്യൂർ ബ്ലഡ് എന്ന് പറയുന്നത് ഓക്സിജൻ കുറവുള്ള ബ്ലഡും, അതാണ് നമ്മുടെ ഞരമ്പുകളിൽ കൂടെ പോകുന്ന വെയിൻസിൽ കൂടെ പോകുന്ന ബ്ലൂ കളറുള്ള ബ്ലഡ് ഇംപ്യൂർ ബ്ലഡാണ്. അത് ലങ്സിൽ ചെന്ന് ഓക്സിജൻ ചെന്ന് കഴിയുമ്പോൾ അത് പ്യുർ ബ്ലഡായി മാറും, അതാണ് ആർട്ടറീസിൽ കൂടെ പോകുന്നത്. അപ്പോൾ ശാസ്ത്രത്തിൽ ഇംപ്യൂർ ബ്ലഡ് എന്ന് പറഞ്ഞാൽ ഡീ ഓക്സിജനേറ്റഡ്, ഓക്സിജൻ കുറവെന്നുള്ള ബ്ലഡ് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. പീരിയഡ്സിൻ്റെ ബ്ലഡ് ഇംപ്യൂർ ബ്ലഡ് അല്ല, അതാണ് ശാസ്ത്രം പഠിപ്പിക്കുന്നത്. ഞാനിതെടുത്ത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഇത്രയും സാക്ഷരതയുള്ള കേരളത്തിൽ പോലും പല സ്ത്രീകൾക്കും ചിലപ്പോൾ 10 ദിവസം 14 ദിവസമൊക്കെ ബ്ലീഡിങ് ഉണ്ടായിട്ടും അവർ വളരെ ഹാപ്പിയാണ്. കാര്യം എന്താ വെച്ചാൽ, അപ്പുറത്തെ ചേച്ചിയോട് ചോദിക്കും, ചേച്ചി 14 ദിവസമായിട്ട് ബ്ലീഡിങ് നിന്നിട്ടില്ല, അപ്പോൾ പറയും അത് അശുദ്ധ രക്തമല്ലേ, പൊക്കോട്ടെ, നല്ലതാണ് എന്ന് പറയും. അങ്ങനെ 10ഉം 14ഉം ദിവസം ബ്ലീഡ് ചെയ്ത് ഹീമോഗ്ലോബിൻ്റെ ലെവല് 7ഉം 6ഉം ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ സ്ത്രീകളെ ഞാൻ ഇന്നും ഈ സാക്ഷരത കേരളത്തിൽ കണ്ടിട്ടുണ്ട്. ഇത് വളരെ ഒരു ദയനീയ അവസ്ഥയാണ്. ഇത്രയൊക്കെ ലിറ്ററസി ഉണ്ടായിട്ടും ഇത് ഈ പഴയ എന്താ പറയുക മിത്സ് ഫോളോ ചെയ്ത് ഇത് അശുദ്ധിയാണെന്ന് വിചാരിച്ച് കുറേ ബ്ലഡ് പോകുമ്പോൾ സന്തോഷിക്കുന്ന ഒരു രീതി വളരെ കഷ്ടമാണ്. നമ്മൾ ആരെങ്കിലും കൈ മുറിഞ്ഞാൽ പറയുമോ കുറച്ച് ബ്ലഡ് അങ്ങ് പൊക്കോട്ടെ എന്ന് പറയില്ലല്ലോ. നമ്മൾ കൈ മുറിഞ്ഞാൽ വേഗം തന്നെ ഒരു തുണിയെടുത്ത് ഷോളോ സാരിയോ എടുത്ത് കീറി വേഗം അത് കെട്ടി ബ്ലീഡിങ് നിർത്താനാണ് നോക്കുക. അപ്പോൾ അതേമാതിരി തന്നെ പീരിയഡ്സിൻ്റെ ബ്ലഡ് എക്സ്ട്രാ ആയിട്ട് പോകുമ്പോൾ അത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡാണ് പോകുന്നത്. ഒരു നോർമൽ പീരിയഡിൽ പോകേണ്ട ബ്ലഡ് 50 ml ആണ്. 50 ml എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഐസ്ക്രീം കപ്പില്ലേ, ചെറിയ ഐസ്ക്രീം കപ്പ് നമ്മുടെ പാർട്ടിക്കൊക്കെ ചെല്ലുമ്പോഴൊക്കെ ഉണ്ട്, അതാണ് 50 ml. അത്ര പോയാൽ മതി, അതിൽ കൂടുതൽ പോകേണ്ട ഒരാവശ്യവുമില്ല. അപ്പോൾ 80 ml കൂടുതൽ ബ്ലഡ് പോയി കഴിഞ്ഞാൽ അതിന് ഞങ്ങൾ ഹെവി മെൻസ്ട്രൽ ബ്ലീഡിംഗ് എന്നാണ് പറയുന്നത്. അത് ബോഡിക്ക് നല്ലതല്ല. പക്ഷെ ഇത് മനസ്സിലാക്കാണ്ട് സ്ത്രീകൾക്ക് വളരെ ഹാപ്പിയാണ് കുറേ ബ്ലഡ് പോകുമ്പോൾ. അപ്പോൾ ഇനിയെങ്കിലും നമ്മളത് മനസ്സിലാക്കണം, ഇത് അശുദ്ധ രക്തമല്ല, അതിൽ യാതൊരു അശുദ്ധിയും ഇല്ലെന്ന് മനസ്സിലാക്കി നോർമൽ മെൻസ്ട്രൽ ലോസസ് 50 ml 5 ഡേയ്സ് ഓർ 6 ഡേയ്സിൽ കൂടുതൽ ബ്ലീഡ് ചെയ്താൽ, അല്ലെങ്കിൽ 1 ദിവസം 3 പാഡ്സിൽ കൂടുതൽ യൂസ് ചെയ്യേണ്ടി വന്നാൽ, അതേമാതിരി 24 ദിവസത്തിന് മുമ്പ് അടുത്ത പീരീഡ് വന്നാൽ, ഇതൊക്കെ അബ്നോർമാലിറ്റിയാണ്. ഇത് അത്യാവശ്യമായി ഡോക്ടറെ കാണേണ്ട കാര്യമാണ്. ബിക്കോസ് നമ്മുടെ രക്തക്കുറവ് വരുമ്പോൾ നമുക്ക് ക്ഷീണവും തളർച്ചയൊക്കെ വന്ന് നമ്മുടെ ജോലികൾ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പ്രവർത്തിച്ചാൽ എല്ലാവർക്കും നല്ലത്. താങ്ക് യു. സൈനിങ് ഓഫ് ഡോക്ടർ സ്മിതി സനൽ ജോർജ്.